ടോക്ക് ഡോക്ടർ ശശിദേവനാണ്. ശശിദേവൻ കുസാറ്റിലെ അധ്യാപകനാണ്. ശശിദേവൻ ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് പല മേഖലകളിൽ, എക്കണോമിക്സിലും അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള പല ഫീൽഡുകളിൽ ഫിസിക്സിൻ്റെ ഐഡിയാസ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എന്തുകൊണ്ടും ജോർജ് പാരസിയുടെ ടോക്കിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യനാണ്. ശശിദേവൻ, ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ഇത് ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു ഇത്തിരി കുഴപ്പം പിടിച്ച സംഗതിയാണ്. കാരണം എനിക്കിവിടെ റിലേറ്റീവ്ലി ഇത്തിരി പാടുള്ള ഒരു സംഗതിയാണ് ഈ മൂന്നാമത്തെ ആൾക്ക് കൊടുത്തിരിക്കുന്ന നോബൽ പ്രൈസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് നമ്മൾ മൂന്ന് പേര്, നമ്മൾ ആദ്യത്തെ ഈ രണ്ടുപേരെ കുറിച്ച് നമ്മൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞു, ക്ലോസ് ഹാസൽമാനും സിക്കു റൊമനാബെയും. ഞാനിവിടെ എന്റെ രണ്ടാമത്തെ ഹാഫ് കിട്ടിയാണ് ജോർജിയോ പരീസിയും. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ നോബൽ പ്രൈസ് കൊടുത്തത് എന്നുള്ളത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പോലെ അറിയാം, പക്ഷെ എന്താണ് അതിന്റെ അടിസ്ഥാനം, ഫിസിക്സിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് വിശദമാക്കാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ്, റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഒരു എല്ലാവരും കണ്ടു കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ രണ്ട് നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ജോർജിയോ പരീസിയുടെ ഈ മൂന്ന് പേർക്കും കൊടുത്തതിനുള്ള ഒരു കോമൺ കാരണം അവർ പറയുന്നുണ്ട്, അതാണ് ആദ്യത്തെ ലൈനിൽ, ഫോർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ്. മൂന്ന് പേര്. അതിൽ ജോർജിയോ പരീസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഫോർ ദ ഡിസ്കവറി ഓഫ് ദ ഇന്റർപ്ലേ ഓഫ് ഡിസോർഡർ ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഫിസിക്കൽ സിസ്റ്റംസ് ഫ്രം അറ്റോമിക് ടു പ്ലാനറ്ററി സ്കെയിൽസ്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു വേഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എന്താണ് അതിന്റെ, എന്താണ് അത് കൃത്യമായിട്ട് മീൻ ചെയ്യുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ആക്ച്വലി അത് മനസ്സിലാക്കാൻ രസമുള്ള കാര്യമാണ്. കാരണം ഫിസിക്സ് തന്നെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് എന്താ പറയാ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു നമുക്ക് വേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിലായിരിക്കും അവിടെ ആദ്യത്തെ ലൈനിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോമൺ തീമിൽ നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വേർഡാണ് കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ്. അപ്പൊ കോംപ്ലക്സ് എന്നുള്ള വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കോംപ്ലക്സ് എന്ന് പലരും കോംപ്ലിക്കേറ്റഡ് എന്നുള്ള മീനിങ്ങിൽ എടുക്കാറുണ്ട്. പക്ഷെ കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചില എന്താ പറയാ ഒരു ചില ചില ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. അപ്പൊ വെതർ ഒരു കോംപ്ലക്സ് സിസ്റ്റം ആണെന്ന് പറയുമ്പോൾ സാധാരണ ഒരു ലാംഗ്വേജിൽ അങ്ങനെ പറയും, പക്ഷെ കോംപ്ലക്സ് എന്നുള്ളതിൽ കുറച്ചും കൂടി ഒരു സയന്റിഫിക് ആയിട്ടുള്ള മീനിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ എന്റെ ഇതിലത്തെ ശ്രമം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ജോർജ് പരീസിയുടെ വർക്ക് ഫിസിക്സിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മുന്നേറ്റമാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ നമുക്ക് പോകാം. അപ്പൊ ആദ്യം നമുക്ക് ഈ കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന എന്താണ് ഈ സംഭവം എന്ന് കുറച്ച് മനസ്സിലാക്കേണ്ടി വരും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഫിസിക്സിന്റെ തന്നെ കുറച്ച് നമുക്ക് എന്റെ ഒരു എന്താ പറയുക ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വെളിവാക്കുന്നതാണ് ഈ ഒരു സംഗതിയെ പറ്റിയുള്ള പഠനം. സോ എന്താണ് കോംപ്ലക്സ് ഫിസിക്കൽ സിസ്റ്റംസ്? അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ട് അറിയാം. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോ വെള്ളവും വേപ്പറും ഐസും എല്ലാം തന്നെ H2O മോളിക്യൂൾസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ H2O മോളിക്യൂൾസിന്റെ ഒരു കളക്ഷനാണ് ഇതെല്ലാം. ആ കളക്ഷൻ ഒന്നില്ലെങ്കിൽ ഐസ് ആവാം, ഒന്നില്ലെങ്കിൽ വാട്ടർ ആവാം, അല്ലെങ്കിൽ വേപ്പർ ആവാം, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം പറയുന്നത് ഒരു സിംഗിൾ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, H2O മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഈ പ്രോപ്പർട്ടി ഒന്നുമില്ല. അതിന് സോളിഡ് ആണെന്നോ അല്ലെങ്കിൽ വാട്ടർ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരൊറ്റ മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ രണ്ടെണ്ണെടുത്താലും പറയാൻ പറ്റില്ല. ഒരു കളക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം എന്താ പറയുക പുതിയ പ്രോപ്പർട്ടീസും ഇങ്ങനത്തെ ഈ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വളരെ ഇപ്പോൾ വേറെ ഉദാഹരണത്തെ ഡയമണ്ട് ഗ്രാഫൈറ്റും രണ്ടും കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അടിസ്ഥാനപരമായിട്ട് കാർബൺ തന്നെയാണ്. പക്ഷേ ലാർജ് സ്കെയിൽ നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആണ്, അല്ലെ? ഒന്ന് വളരെ കറുത്ത് കരിക്കട്ട പോലെയുള്ള സാധനമാണ്, ഒന്ന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം അതിൽ രണ്ടും കാർബൺ ആറ്റംസിന്റെ കളക്ഷൻ തന്നെയാണെങ്കിലും അതെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻസിലാണ് അതിനെ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് രണ്ട് സാധനമായിട്ട് മാറും. ഇതെല്ലാം ഉദാഹരണങ്ങൾ. അപ്പൊ ഇതിന്റെ ബേസിക് അണ്ടർലൈങ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫിസിക്സിൽ വളരെ മുന്നേ തന്നെ ഒരുപാട് കാലം തന്നെ മുമ്പേ അറിയാവുന്നതാണ്, നിങ്ങളിൽ പലർക്കും ഇൻഹറന്റ്ലി അറിയാവുന്നതാണ്. പക്ഷേ ഞാനത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയാണ്, ഒരുപാട് സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിന് പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പൊ നമ്മള് H2O കുറെ എണ്ണം ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം എന്ന് പറയുന്ന ഒരു പുതിയ എന്താ പറയുക ഫേസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഇതൊരു വെൽ നോൺ കാര്യമാണ്. അപ്പൊ ഇതിൽ ഫിസിക്സ് നമ്മള്
മോർ ഈസ് ഡിഫറെന്റ് എന്നൊക്കെ പറയും. അതായത് ഒന്നും ഒന്നും കൂട്ടി കഴിഞ്ഞാൽ രണ്ടല്ല, അതിനേക്കാൾ കുറച്ചും കൂടി വലിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ഫിലോസഫിയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഫിസിക്സിൽ തന്നെ ഇത് വളരെ എന്താ പറയാ, എല്ലാ മെറ്റീരിയൽ സയൻസിലൊക്കെ സ്ഥിരമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് മോളിക്യൂൾസ്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ആ കളക്ഷൻ ഉണ്ടാകുമ്പോൾ എപ്പോഴും അതിന് പുതിയ പുതിയ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിനെപ്പറ്റി പഠിക്കാനാണ്, എങ്ങനെയാണ് അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്. പ്ലെന്റി ഓഫ് എക്സാമ്പിൾസ്, ഇപ്പോൾ ബോയിലിംഗ് ഓർ ഫ്രീസിംഗ് ഓഫ് വാട്ടർ, വെള്ളം തിളയ്ക്കുന്നത്, വെള്ളം ഐസാകുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിസം, നമ്മൾ പറയാറുള്ള സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ ബോസ് ബോസോൺസിന്റെ കളക്ഷന്റെ പ്രോപ്പർട്ടിയാണ് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടുകയാണ്. അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണിന്റെ ഒരു കളക്ഷൻ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുന്നുണ്ടാവണം, അതിന് ന്യൂട്രോൺ സ്റ്റാർ. അങ്ങനെ നിരവധി അനവധി ഉദാഹരണങ്ങളുണ്ട് ഫിസിക്സിൽ. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ശാസ്ത്ര ശാഖ എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആണ്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ പല കാര്യങ്ങളല്ല, ഇതിലെല്ലാ കാര്യങ്ങളും തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലത്തെ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു മൂന്ന് പേരാണെങ്കിൽ നമുക്ക് എന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് വിളിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ ഈ കളക്ഷന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള നമുക്ക് വളരെയധികം എന്താ പറയുക അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് പകർന്നു തന്ന മൂന്ന് പേരാണ് ഗിബ്സും മാക്സ്വെല്ലും ബോൾട്സ്മാനും. ഏതാണ്ട് ഏകദേശം ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ്, 1900 തൊട്ട് മുൻപ് ജീവിച്ചിരുന്നവരാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ സിസ്റ്റത്തിന്റെയും നമ്മുടെ ഫിസിക്സ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവരുടെയൊക്കെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫിനോമിനെയും തന്നെ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ആ കാലം തൊട്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അതും കൂടി ഉൾപ്പെടുത്തി ഒത്തിരി മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. 1930s തൊട്ട് ആണ് ഈ പറഞ്ഞ തിയറി എല്ലാം, ഇതിന്റെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയററ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഗതി ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, കളക്ഷൻ ഒക്കെ ആണെങ്കിലും അതിൽ കുറെ സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ വെള്ളത്തിന്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം H2O മോളിക്യൂൾസിന്റെ മാത്രം കളക്ഷൻ, അല്ലെങ്കിൽ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസോൺസിന്റെ മാത്രം കളക്ഷൻ. അതിൽ ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ ഡിസോർഡർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ എന്താ പറയാ, കുറച്ചും കൂടിയൊക്കെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അപ്രോച്ച് നമ്മൾ ഈ കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് സിസ്റ്റംസിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയതെന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ഡിഫിക്കൽട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുമ്പേ നമുക്ക് എന്താണ് ഈ കോംപ്ലക്സ് സിസ്റ്റംസ് എന്നുള്ളതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയണം. കോംപ്ലക്സ് സിസ്റ്റംസും ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് സിസ്റ്റംസ് തന്നെയാണ്. സിസ്റ്റംസ് വിത്ത് മെനി പാർട്സ് ദാറ്റ് ഇന്ററാക്ട്, അതായത് കുറെ സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്നുള്ളത്, എല്ലാ ഈ സാധനങ്ങളെല്ലാം ഒരേപോലെ ആവണമെന്നില്ല. അതായത് H2O മോളിക്യൂൾസ് മാത്രമാവണമെന്നില്ല, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ ആവണമെന്നില്ല, അതുപോലെ എല്ലാത്തിന്റെയും ഇന്ററാക്ഷൻ ഒരേപോലെ ആവണമെന്നില്ല. ഡിസോർഡർ ഉണ്ടാവാം, റാൻഡംനെസ് ഉണ്ടാവാം. അപ്പൊ ഇത്തരം സിസ്റ്റംസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസോർഡറും റാൻഡംനെസ്സും. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഇല്ലായ്മ, അല്ലെ ഒരു ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. റാൻഡംനെസ് ഏകദേശം അതേ ഐഡിയ തന്നെയാണ്. അതെല്ലാം ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഇവിടെ പറയാൻ കാരണം, നമ്മൾ നേരത്തെ കണ്ട സിസ്റ്റംസിലെല്ലാം ഇതത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് അല്ല എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ അവിടെ സൈഡിലേക്ക് ഒതുക്കി കളയും. അതായത് ഡിസോർഡർ ഇല്ലാത്ത, റാൻഡംനെസ് ഇല്ലാത്ത സിസ്റ്റംസ് കൺസിഡർ ചെയ്ത് മാത്രമേ നമ്മൾ അതിന്റെ ഫിസിക്സ് പൊതുവെ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഇലക്ട്രോൺസിന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഒരു ഗ്രൂപ്പ്, അതിൽ വേറെ അഡീഷണൽ കോംപ്ലിക്കേഷൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ കോംപ്ലക്സ് സിസ്റ്റംസിലേക്ക് വരുമ്പോൾ ഇത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഡിസോർഡറും റാൻഡംനെസ്സും. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിസ്റ്റംസിന്റെ ബിഹേവിയർ, അതിന്റെ എങ്ങനെയാണ് അത് ഫിസിക്കലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അത് അതിന്റെ ഡീറ്റെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഓരോ ഇലക്ട്രോണിന്റെയും ബിഹേവിയർ എങ്ങനെയാണ്, അത്തരം ഡീറ്റെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവയെ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതാണ് കോംപ്ലക്സ് സിസ്റ്റംസിന്റെ പ്രത്യേകത. സോ പ്രത്യക്ഷത്തിൽ ഇതും ഒരു കളക്ഷൻ തന്നെയാണ്. പക്ഷെ കളക്ഷൻ ഇല്ല, ഈ പറഞ്ഞ പോലെ ഡിസോർഡർ ഇമ്പോർട്ടന്റ് ആണ്, റാൻഡംനെസ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിനേക്ക് അതിന്റെ ബിഹേവിയർ ഡിപ്പെൻഡ് ചെയ്യും. ഇതിന് ഇത്തരം സിസ്റ്റംസിനെയാണ് കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഏതാണെന്ന് വെച്ചാൽ നിരവധി അനവധി എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ ഒരു വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഗ്ലാസ്. ഇപ്പൊ ഗ്ലാസും ക്വാർട്സും രണ്ടും സിലിക്കൺ, സാധാരണ ഗ്ലാസ് എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഒരു സാധാരണ ഒരു നല്ല അറേഞ്ച്മെന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് ക്വാർട്സ് ക്രിസ്റ്റൽ ആകും. പക്ഷെ അതിനെ ഗ്ലാസ് നമുക്ക് ഗ്ലാസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന പോലെ
ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത് ഈ ലെഫ്റ്റിലുള്ളതിന്റെ ഫിസിക്സ് നമുക്ക് ഇത്ര എളുപ്പമാണ്, റൈറ്റിലുള്ളതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ ടൂൾസ് ഉപയോഗിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എളുപ്പമല്ല കാരണം ഇവിടെ ഡിസോർഡർ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് അതിന് പഠിക്കാൻ പറ്റാത്തത്. അതിന് വേറെയും ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഇർഗോഡിക് അല്ല എന്നൊക്കെ പറയുന്ന ചില കാരണങ്ങളുണ്ട്. പക്ഷേ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ഡിസോർഡർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൂൾസോ അല്ലെങ്കിൽ തിയറട്ടിക്കൽ ക്യാപ്പബിലിറ്റിയോ നമുക്ക് ഇല്ല, ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡിസോർഡർ മെറ്റീരിയൽസ് ഒരു എക്സാമ്പിൾ ആണ്. ഫിസിക്സ് നിന്ന് വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ റാൻഡം ലേസർ എന്ന് പറയും. അപ്പൊ സാധാരണ ലേസറിൽ ഒരു സിംഗിൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റ വേവ് ലെങ്ത്തിൽ ഒരു പീക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ എങ്കിൽ ഇവിടെ റാൻഡം ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ വേറെ റാൻഡംനെസ് ഇൻവോൾവ്. അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ റാൻഡം ലേസർ ഈസ് അഗെയിൻ സംതിങ് വിച്ച് ഈസ് റാൻഡംനെസ് ഉള്ള ഒരു മീഡിയം ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് ഫിസിക്സിൽ മാത്രമല്ല ഈ കളക്ഷൻ എന്ന് പറയുന്നത്, കളക്ഷന് പുതിയ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫിസിക്സിൽ മാത്രമൊന്നുമല്ല, വേറെ പല സാധനങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് ഈ കാണുന്നത് ഒരു സ്റ്റെർലിംഗ് ഫ്ലോക്ക്, സ്റ്റെർലിംഗ് പക്ഷികളുടെ ഒരു കൂട്ടം ഇങ്ങനെ പറന്ന് ഒരു നദിയുടെ മുകളിൽ പറന്ന് ഇങ്ങനെ ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിലൊരു ലീഡറും അയാളെ ഫോളോ ചെയ്യുന്ന മറ്റ് പക്ഷികളൊന്നുമില്ല. ഇതിങ്ങനെ എന്താ പറയാ, ഓരോന്നും അതിന്റേതായ പണി ചെയ്യുന്നു, അതിങ്ങനെ കൂട്ടത്തോടെ ഒരു ജീവിയാണോ എന്ന് വെച്ചാൽ ഒരു ജീവി പോലെയൊക്കെ വേണമെങ്കിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഈ ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടു കാണും ഈ സ്കൂൾ ഓഫ് ഫിഷ് ഇങ്ങനെ എന്താ പറയാ മത്സ്യത്തിന്റെ കൂട്ടം ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്ലോക്കിങ് ഇതും നേരത്തെ പറഞ്ഞ ഒരു കളക്ഷൻ ഹാസ് സം പ്രോപ്പർട്ടീസ്, ഒരു കളക്ഷൻ ഓഫ് ബേർഡ്സ് ആണ് ഇവിടെ. ആക്ച്വലി ഇത് പരീസി പഠിച്ചിട്ടുള്ള ഒരു പ്രോബ്ലംസിലൊന്നാണ്, അദ്ദേഹത്തിന്റെ തിയറിയുടെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫൺ പ്രോബ്ലം. ഇപ്പൊ ഫ്ലോക്കിംഗ് ഒരെണ്ണമാണ്. വേറെ ഒന്ന് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ ട്രേഡേഴ്സിന്റെയും കൂടിയുള്ള ആക്ഷന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ആണ്. അപ്പൊ അവിടെയും പല പല ട്രേഡേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷനും, അപ്പൊ ഓരോ ട്രേഡറും ഓരോ പോലെയാണ്. അവിടെ ഡിസോർഡർ ഉണ്ട്, റാൻഡംനെസ് ഉണ്ട്, അതിന്റെ എല്ലാം ഒരു ഓവറോൾ ഇഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്ന പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കോംപ്ലക്സ് സിസ്റ്റംസിന്റെ പല മേഖലയിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണ്. ഏറ്റവും എന്താ പറയാ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ അതിന്റെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ന്യൂറോൺസിന്റെ ഒരു കളക്ഷനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ന്യൂറോൺസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, അതിന്റെ ഒരു കൂട്ടം നമ്മുടെ തലച്ചോറിനകത്തുണ്ട്. ആ തലച്ചോറ് ആ കൂട്ടത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഒരു ന്യൂറോണിനെ മാത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യ മനസ്സിനെ ഒന്നും പഠിക്കാൻ പറ്റില്ല. അത് ഒരു കളക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും, എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയും. സോ ദിസ് ഈസ് എ അൾട്ടിമേറ്റ് എക്സാമ്പിൾ ഓഫ് എ കോംപ്ലക്സ് സിസ്റ്റംസ്. ന്യൂറൽ നെറ്റ്വർക്ക് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു എക്സാമ്പിൾ ആണ്. ഇതെല്ലാമാണ് കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ റാൻഡംനെസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ അതിന്റെ ഫ്ലക്ച്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിനെ പക്ഷേ നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ള തിയറിറ്റിക്കൽ ടൂൾസ് നമ്മുടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉള്ള ഒരു സാധനം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ആണ്, പക്ഷേ അത് പല പരിമിതികളും നേരിട്ടു ഇത്തരം സിസ്റ്റംസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോ അവിടെയാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ കുറച്ചുകൂടി ഡീപ്പായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പല പല ടൈപ്പ് സിസ്റ്റംസ് ആണല്ലോ. അപ്പൊ ഈ റാൻഡംനെസിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ ഡിസോർഡറിനെയും ഒക്കെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ സാധാരണ നമ്മൾ ക്രിയേറ്റ് ടോയ് മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡലാണ് സ്പിൻ ഗ്ലാസ് മോഡൽ എന്ന് പറയുന്നത്. ഇതിന് ഗ്ലാസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പേര് സൂചിപ്പിക്കുന്ന പോലെ സ്പിൻ ഉണ്ട്. ഗ്ലാസ് എന്നുള്ളത് അതിന്റെ ഒരു ബിഹേവിയർ ഗ്ലാസ് പോലെയാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനെ പേര് വന്നത്. ഇറ്റ്സ് എ ബേസിക് മോഡൽ ഫോർ ഡിസോർഡർ ഇൻ മെറ്റീരിയൽസ്. അപ്പൊ നമ്മൾ ഐസിംഗ് മോഡൽ എല്ലാ മാഗ്നറ്റിന്റെയും മോഡലാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു അടിസ്ഥാന മോഡലാണെന്നൊക്കെ പറയുന്നത്. സ്പിൻ ഗ്ലാസ് മോഡൽ എന്ന് പറയുന്നത് ഡിസോർഡറിനെയൊക്കെ കൺസിഡർ ചെയ്യാനുള്ള ഒരു ബേസിക് മോഡലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതിൽ മോഡൽ കാണിച്ച ഫിഗറിലെ പോലെ ആകെ ഡിസോർഡർ ആണ് അതിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. അതായത് സ്പിൻ എന്ന് പറയുന്നത് ക്വാണ്ടം സ്പിൻസ് ആയി കൺസിഡർ ചെയ്യുക, അതിന് പല ഓറിയന്റേഷൻസും പോസിബിൾ ആണ്. അത് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, പക്ഷെ ആ ഇന്ററാക്ഷൻ ഒക്കെ പല രീതിയിലുള്ളതാണ്, ഒരേ രീതിയിലുള്ളതൊന്നുമല്ല. ഒരേ രീതിയിലുള്ളതാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചാൽ മതി, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ നമ്മുടെ പണ്ട് പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ ഇത്തരം മോഡൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1975-കളിലൊക്കെയാണ് എഡ്വേർഡ്സൺ ആൻഡേഴ്സൺ മോഡൽ. ആൻഡേഴ്സൺ ഒരു നോബൽ ലോറേറ്റ് ആണ്, വെരി ഫേമസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിസ്റ്റ് ആൻഡ് കൺവിൻസ് മാറ്റർ ഫിസിസ്റ്റ്. അല്ലെങ്കിൽ അതിന് കുറെ കൂടിയും ഒരു റീസണബിൾ മോഡൽ എന്ന് പറയുന്നത് ഷെറിംഗ്ടൺ ആൻഡ് കിർക്ക്പാട്രിക് മോഡൽ എന്നൊക്കെ 1975 ആ ഒരു കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ഒരു പ്രോബ്ലം എന്ന് പറയുന്ന തിയറട്ടിക്കൽ പ്രോബ്ലം, ഒരു ബിഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലെല്ലാം ഡിസോർഡറിനെ അതുപോലെ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ട്. അത് ഒന്ന് അൺപ്രഡിക്റ്റബിലിറ്റിയാണ്.
അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച സിസ്റ്റംസ് കണ്ടാൽ തന്നെ അറിയാലോ, ഒരു ഫിനാൻഷ്യൽ ടൈം സീരീസോ അല്ലെങ്കിൽ ഒരു ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഒക്കെ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്, റാൻഡം ആണ്, ഫ്രസ്ട്രേഷനിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഈ അൺപ്രഡിക്റ്റബിൾ റാൻഡംനെസ് സാധാരണഗതിയിൽ ഫിസിക്സ് ഒഴിവാക്കാറാണ് പതിവ്. പക്ഷെ ഇത്തരം സിസ്റ്റംസിൽ ഞാൻ പറഞ്ഞ പോലെ അത് ഒഴിവാക്കാൻ സാധിക്കില്ല, അത് കൺസിഡർ ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രെഡിക്റ്റബിലിറ്റി ഈ സിസ്റ്റത്തെ കുറിച്ച് വേണമെങ്കിൽ. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്, രസകരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന പോലെ ഒരു സ്പിന്നെ മുകളിലേക്കും മറ്റേ സ്പിന്ന് താഴേക്കും വിചാരിച്ചു. ഈ സ്പിൻ എന്ന് പറയുന്നത് ഈ ആരോ മാർക്ക്, ഒരു ആരോ മാർക്ക് മുകളിലേക്കും ഒരു ബ്ലാക്ക് താഴേക്കുവാണെങ്കിൽ ആ മൂന്നാമത്തെ സ്പിന്നിനാകെ കൺഫ്യൂഷൻ ആണ്, അത് മുകളിലേക്ക് വേണോ താഴേക്ക് വേണോ, അതായത് ആരോട് യോജിച്ച് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സിസ്റ്റം, അതിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം ചെയ്യുന്നത്, ഒരുപാട് എന്താ പറയുക, ഒരിടത്ത് നിൽക്കില്ല, നിൽക്കാൻ പറ്റില്ല, ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻസ് വളരെ കുറവാണ്, വളരെ കുറവാന്നുള്ള ഒരു ഇല്ല എന്ന് തന്നെ പറയാം. ഇമാജിൻ ദാറ്റ് ഈ ഒരു വലിയ സിസ്റ്റത്തിന്റെ വലിയ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും, ഇങ്ങനെ ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോയും ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒത്തിരി ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. ഒരു റിലേഷൻഷിപ്പിന്റെ കേസിലും ഇത് പറയാറുണ്ട്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ട്രക്ചറൽ ബാലൻസ് ഇൻ റിലേഷൻഷിപ്സ്. ഇപ്പൊ എയും ബിയും സിയും മൂന്ന് ആളുകളാണ് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവര് ഫ്രണ്ട്സ് ആണെന്നാണ്, മൈനസ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവര് തമ്മിൽ ഒരു ശത്രുത ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഈ റൈറ്റിലെ മുകളിലെ ഫിഗർ നോക്കുക, നോട്ട് ബാലൻസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. എയും ബിയും ഫ്രണ്ട്സ് ആണ്, എയും സിയും ഫ്രണ്ട്സ് ആണ്, പക്ഷെ ബിയും സിയും ശത്രുക്കളാണ്, അതായത് അവർ തമ്മിൽ ഒത്തുപോകില്ല. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് ബിയെയും സിയെയും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല, അവർ തമ്മിൽ ഒത്തൊരുമിച്ച് പോകും. പക്ഷെ ബിയും സിയും തമ്മിൽ കണ്ടെടുത്താണോ, അതായത് ഞാനുണ്ടെങ്കിൽ എന്റെ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ കണ്ടെടുത്താ കണ്ടുപോകാൻ പറയുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് സ്റ്റേബിൾ അല്ല എന്ന് പറയും. ഇമാജിൻ ദാറ്റ് യു നോ ഒരുപാട് പേരുള്ള റൂമിൽ ഇങ്ങനെ ഒരുപാട് ഇത്തരം ട്രയാഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ആ റൂം മൊത്തം പ്രശ്നമായിരിക്കും. ഇത്തരം സിസ്റ്റത്തിനെ ഫ്രസ്ട്രേറ്റഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പരീക്ഷ ചെയ്തത്? പരീക്ഷ ആക്ച്വലി സോൾവ് ദിസ് പ്രോബ്ലം. സോ പരീക്ഷ ചെയ്തത് ഈ പറഞ്ഞ റാൻഡംനെസ്സും ഈ ഫ്ലക്ച്വേഷൻസും അത്ര മോശം കാര്യമല്ല, അതിനെ ഒരു വൃത്തിയായി കാറ്റഗറൈസ് ചെയ്യാനും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും പറ്റും. ഈ ഫൗണ്ട് പാറ്റേൺസ് ഇൻ ഡിസോർഡേർഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് സിസ്റ്റംസ്. സോ അതാണ് പുള്ളിയുടെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു മെയിൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. 1975 അദ്ദേഹം രണ്ട് തൊട്ട് പിന്നാലെ പിന്നാലെ രണ്ട് പേപ്പർ എഴുതി, അതിലാണ് അദ്ദേഹം ഈ ഐഡിയ സാധ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം സോൾവ് ചെയ്തത്. സോ അതിന് കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹി യൂസ്ഡ് വാട്ട് ഈസ് നോൺ ആസ് എ റെപ്ലിക്ക ട്രിക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ ഇത് എന്തുകൊണ്ടാണോ ഇത് ചെയ്യാൻ പറ്റാത്തത്, അതിനെ മറികടക്കാനുള്ള ഒരു ട്രിക്കാണ് ഈ റെപ്ലിക്ക ട്രിക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ട്രിക്ക്, സോ മാത്തമാറ്റീഷ്യൻസ് വെർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ടു റെപ്ലിക്ക ട്രിക്ക് ഇഫക്റ്റീവ്ലി ഈ ഡിസോർഡറിനെ റാൻഡംനെസ്സിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം, അതുപോലെ തന്നെ ഈ സിസ്റ്റംസ് ഒന്ന് എങ്ങനെ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ എന്താണ്, എങ്ങനെ പ്രെഡിക്റ്റബിൾ റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രെഡിക്ഷൻസ് നമുക്ക് നടത്താം എന്ന് അദ്ദേഹം. അതുപോലെ റെപ്ലിക്ക സിമെട്രി ബ്രേക്കിംഗ് എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. റെപ്ലിക്ക ട്രിക്ക് എന്ന് പറയുന്ന അതിന് മുമ്പേ തന്നെയാണ്, പക്ഷെ റെപ്ലിക്ക സിമെട്രി ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഐഡിയ അദ്ദേഹത്തിന്റെയാണ്. അതുപയോഗിച്ച് അദ്ദേഹം ഈ സ്പിൻ ഗ്ലാസ് തിയറി സോൾവ് ചെയ്യുകയും, പക്ഷെ അത് സോൾവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചെങ്കിൽ, അത് മാത്രമല്ല ആ സ്പിൻ ഗ്ലാസ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക കോംപ്ലക്സ് സിസ്റ്റംസുമായിട്ട് അതിന് ബന്ധമുണ്ട്. സ്ട്രക്ചറൽ ഗ്ലാസ് ആയാലും അല്ലെങ്കിൽ സ്റ്റെർലിംഗ് ഫ്ലോക്കിംഗ് ആയാലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആയാലും, ഇതിലെല്ലാം ഉള്ളതും ഒരേ പ്രശ്നം തന്നെയാണ്. ഈ റാൻഡംനെസ് ഡിസോർഡറും എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിലെല്ലാത്തിലെയും പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലംസിലെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ യൂസ്ഫുൾ ആയി വരികയും, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ നിരവധി പേപ്പറുകളുണ്ട്. ഈ അദ്ദേഹം റോമിലാണെന്ന് പറഞ്ഞല്ലോ, സാപ്പിയൻസ യൂണിവേഴ്സിറ്റിയിൽ, അവിടെ അവർ ആക്ച്വലി സ്റ്റെർലിംഗ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഈ തിയറി രസകരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. തെളിയിക്കാൻ പറഞ്ഞ ഒരു പാർട്ട്, ഒരു എക്സ്പെരിമെന്റൽ പാർട്ട്. ഇതിന്റെ മെയിൻ എക്സ്പെരിമെന്റൽ കൺഫർമേഷൻ വരുന്നത് റാൻഡം ലേസറിന്റെ എക്സ്പെരിമെന്റ്സിൽ നിന്നൊക്കെയാണ്. അത് കൂടാതെയും നിരവധി സിമുലേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കൺഫർമേഷൻസ് ഉണ്ട്, ഇതുപോലെ സ്റ്റെർലിംഗ് ഫ്ലോക്കിംഗ്സിലുണ്ട്. ഈ ഏറ്റവും അടുത്ത കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂറൽ നെറ്റ്വർക്ക്സിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ തിയറി ഉപയോഗപ്രദമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ് അതാണ്, ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു തിയറിറ്റിക്കൽ ഫുട്ടിംഗ് കിട്ടി, അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രെഡിക്ട് ദ ബിഹേവിയർ ഓഫ് കോംപ്ലക്സ് സിസ്റ്റംസ്. അപ്പൊ ഇവിടെ പ്രെഡിക്ട് എന്ന് പറയുന്നതിന് ഫിസിക്സിൽ ഇച്ചിരി ഒരു ഡിഫറെന്റ് മീനിങ് ആണ്. നിങ്ങൾ പറയുന്ന പോലെ എന്താ പറയുക, ഇവിടുന്ന് പോയി എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് കൃത്യമായി എത്തുക എന്നുള്ള രീതിയിലുള്ള പ്രെഡിക്ഷൻസ് അല്ല, ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രെഡിക്ഷൻസ് ആണ്.
അപ്പോൾ വെദർ ആയാലും ഇതായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് അത്തരം ഒരു എന്താ പറയുക ഇത്തരം ഒരു സിസ്റ്റംസിനെ നമുക്ക് തിയറട്ടിക്കലി ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നോ മോർ ടു ബി അഫ്രൈഡ് ഓഫ് റാൻഡംനെസ് ആൻഡ് ഡിസോർഡർ. റാൻഡംനെസ്സും ഡിസോർഡറും ഉള്ള സിസ്റ്റംസിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളതിനെ മാത്രം പഠിക്കേണ്ട കാര്യമില്ല. ഇത്തരം സിസ്റ്റംസിനെയും നമുക്ക് പഠിക്കാൻ സാധിക്കും. കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് പറയുന്ന സിസ്റ്റംസിനെ നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റീഫൻ ഹോക്കിങ്സിനോട് രണ്ടായിരത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത സെഞ്ചുറി ഏതാണ്, അതായത് ഓരോ സെഞ്ചുറി നമുക്ക് പറയാം, ചില സെഞ്ചുറി ഫിസിക്സിൻ്റെയാണ് അല്ലെങ്കിൽ ചിലത് ബയോളജിയുടെയാണ് എന്നൊക്കെ പറയുന്നത്. സോ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് അദ്ദേഹം ഒരു പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകനാണോ അത് സ്റ്റുഡൻ്റാണോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് ദ നെക്സ്റ്റ് സെഞ്ചുറി വിൽ ബി ദ സെഞ്ചുറി ഓഫ് കോംപ്ലക്സിറ്റി എന്നാണ്. ആ ഉദ്ദേശം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സ് സിസ്റ്റംസിന്റെ സ്റ്റഡിയാണ്. ഇതിന് മറ്റൊരു ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഹൈലി ഇന്റർ ഡിസിപ്ലിനറി ആണ്. അപ്പോൾ നേരത്തെ കാണാൻ സാധിച്ചതുപോലെ പല പല വിഷയങ്ങളിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഫിസിക്സിലെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, കൃത്യമായ ഒരു ക്വാണ്ടിറ്റേറ്റീവ് സയൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പ് നടത്തി എന്ന് വേണമെങ്കിൽ ജോർജിയോ പരീസിയുടെ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ശശിദേവൻ. ഏതായാലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് പ്രത്യേകം നന്ദി. ഒട്ടും ടെക്നിക്കലാകാതെ തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കട്ടെ. ആർക്കിനു വേണേ അൺമ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. മനോഷ് രണ്ട് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്, കാണാം, കാണുന്നുണ്ടോ ശശിദേവൻ? Yeah, so Manoj has some deep questions. When is something emergent and when is something fundamental? Emergent ennu parayna fundamental inde opposite alla. Emergent is as fundamental as fundamental. Some energy but temperature is treated as an emergent. Okay, so how can we make a classification? What draws the line between them? ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും എമർജന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അണ്ടർലൈൻ ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ ദെൻ ഇറ്റ്സ് കോൾഡ് എമർജന്റ്. ഒരു 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 വർക്കിംഗ് ഡെഫിനിഷൻ ആയിട്ട് എടുക്കാം. പക്ഷേ എമർജന്റ് എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഓപ്പോസിറ്റ് ഫണ്ടമെന്റൽ എന്നുള്ളതല്ല. ഫണ്ടമെന്റലും അങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ദേർ ഇസ് നത്തിങ് ഫണ്ടമെന്റൽ ഇൻ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ്. സോ എമർജന്റ് ഈസ് ആസ് ഫണ്ടമെന്റൽ ആസ് എ സയന്റിഫിക് പ്രിൻസിപ്പിൾ. പ്രോട്ടോൺ ന്യൂട്രോൺ തമ്മിലുള്ള ഫോഴ്സസ് ഒക്കെ നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ എടുക്കായിരുന്നു, പിന്നീട് ക്വാർക്സ് കണ്ടുപിടിച്ചപ്പോ ക്വാർക്കിന്റെ ഇതിൽ നിന്നുള്ളൊരു അല്ലെ എമർജ് ചെയ്ത് വരുന്ന സംഗതിയാണ് ന്യൂട്രോണും പ്രോട്ടോണും ഒക്കെ തമ്മില് സംഗതി. എന്താണ് ഫണ്ടമെന്റൽ എന്നുള്ളത് കുറെ നമ്മുടെ ഒബ്സർവേഷൻ കാപ്പബിലിറ്റി ഡിപെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഏത് എനർജി സ്കെയിൽ വരെയാണ് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളതിനൊക്കെ ഡിപെൻഡ് ചെയ്യും. I guess this would be applied to all physiological and pathological. Yes, definitely. Complex systems inde oru nammada human body nareye complex systems inde udaharanam. Nammada immune systems system oru valare nalla udaharanam aayirunnu. Namukku yaadoru vidha pidibadum illatha oru vishayam aanu. Appo avadekkulla main prashnam idaanu. Adhayathu sadharana physics il nammal താരതമ്യേന ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ എളുപ്പമുള്ള പരിപാടി ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ഒരു ന്യൂട്ടൺസ് ഇക്വേഷൻ ഒക്കെ വെച്ച് ഒരു ബുള്ളറ്റ് ഒക്കെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ 100 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരേപോലെ തന്നെ പോകും. ടെക്നിക്കൽ എററൊന്നും ഇല്ലെങ്കിൽ അല്ല കറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് വീഴും എന്നുള്ള രീതിയിൽ നമുക്ക് കറക്റ്റായി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതായത് കൃത്യത എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ആ പ്രെഡിക്റ്റബിലിറ്റി എന്നുള്ള നേച്ചർ ഫിസിക്സിൽ എല്ലായിടത്തും അങ്ങനെയല്ല. ആക്ച്വലി മിക്ക സ്ഥലത്തും അങ്ങനെയല്ല. ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയല്ല, കോംപ്ലക്സ് സിസ്റ്റംസിലായാലും അങ്ങനെയല്ല. ഇത് ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും ഓരോ റിസൾട്ടാണ് കിട്ടുക. പക്ഷേ അങ്ങനെ കിട്ടുന്ന ആ റിസൾട്ടിനെ പോലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻസ് എന്നുള്ളതാണ് ഈ റിസൾട്ടുകളുടെ എല്ലാം പ്രത്യേകത. അപ്പോൾ ഇത് നേരത്തെ ഹംസക്കുഞ്ഞ് സൂചിപ്പിച്ച പോലെ, അതായത് കറക്റ്റ് അല്ലെങ്കിൽ ആർട്ടിക്കിളാണ് സൂചിപ്പിച്ചത്, അതായത് അടുത്ത December 10 മഴ പെയ്യുമോ എന്നുള്ളത് ആ ലെവലിലുള്ള പ്രെഡിക്ഷൻസ് അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഡിഫറെന്റ്, ഇറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രെഡിക്ഷൻസ്. ബേസിക്കലി യൂസിങ് മെക്കാനിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈ എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയാം. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, വേർ ഇർഗോഡിസിറ്റി ഇല്ല, അങ്ങനത്തെ ഒരുപാട് നൈസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല. അതില്ലാതെ തന്നെ
ഹൗ ടു പ്രൊസീഡ് എന്നുള്ളതാണ്. സോ ദേർ ആർ ദീസ് റെപ്ലിക്ക ട്രിക്ക് എന്നൊക്കെ പറയുന്നത് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലസ് ആണ്. കമ്പ്യൂട്ടർ സിമുലേഷൻ ലാർജ് കോംപ്ലക്സ് സിസ്റ്റംസ് ആർ പോസിബിൾ, ഡെഫിനറ്റ്ലി പോസിബിൾ. യെസ്, സിമുലേഷൻസ് ഇല്ല, ഒരുപക്ഷെ 1970s ശേഷം ഇത്തരം റിസർച്ച് തന്നെ പോസിബിൾ ആയിരിക്കുള്ളൂ. കാരണം സിമുലേഷൻസ് ഓഫ് ലാർജ് കോംപ്ലക്സ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് സിസ്റ്റംസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതിന്റെ ഒരു വലിയ കാരണം സിമുലേഷൻസ്. യെസ്, ഈ അണ്ടർലൈൻ റൂൾസ് എന്ന് പറയുന്നത് മെക്കാനിക്സ് തന്നെയാണ്. അങ്ങനെ ആവണമെന്നില്ല, മെക്കാനിക്സ് ആവണമെന്നില്ല സാർ. ഉദാഹരണത്തിന് ഇപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അണ്ടർലൈൻ റൂൾസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷെ അതില് നമ്മൾ ആവറേജ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ റെപ്ലിക്ക ട്രിക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. ആ ഒരു ലെവലില് മാത്രമല്ല നമ്മള് എന്താ പറയാ, അപ്പൊ ഒരു അണ്ടർലൈൻ ഇത് വേണ്ടേ, പ്രിൻസിപ്പിൾ വേണ്ടേ? ഇവിടെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ അല്ല, അതായത് എന്താ പറയാ, അണ്ടർലൈൻ പ്രിൻസിപ്പിൾ എന്ത് തന്നെയായാലും അതിനെ ആവറേജ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള